പ്രണയാർദ്രം. രചന ഗീതു രാഹുൽ. അവതരണം ഷാഹുൽ മറി. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആ വലിയ ബിൽഡിംഗിന് മുമ്പിൽ ഓട്ടോ ഇറങ്ങി. ഓട്ടോക്കാരനുള്ള കാശും കൊടുത്ത് ആ ബിൽഡിംഗിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു മിഴിച്ച് ആ ബിൽഡിംഗിൽ തന്നെ നോക്കി നിന്നു. ഇന്റർവ്യൂ നടത്തിയത് മറ്റൊരു സ്ഥലത്ത് വെച്ചായിരുന്നുകൊണ്ട് ഓഫീസ് കണ്ടിരുന്നില്ല. ഇതിലിപ്പോൾ എത്രാമത്തെ നിലയിലാണാവോ സിഇഒയുടെ ക്യാബിന്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി അവൾ ചുറ്റും നോക്കി. ലിഫ്റ്റിൽ കണ്ണുടക്കിയതും അവൾ വേഗം തന്നെ ലിഫ്റ്റ് ലക്ഷ്യം വെച്ച് നടന്നു. ഓരോന്ന് ആലോചിച്ച് നടന്നുകൊണ്ട് തന്നെ ഒരാൾ ഇടിച്ച് വീഴാൻ പോയതൊന്നും കൊച്ചറിഞ്ഞിരുന്നില്ല. ഒരു കൈ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞപ്പോഴാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്നത്. മുന്നിൽ നിൽക്കുന്ന ആളെ പരിചയമില്ലെങ്കിലും വെറുതെ ഒന്ന് ചിരിച്ച് കാണിച്ച് അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടതും അവൾ വേഗം അവനിൽ നിന്ന് പിടഞ്ഞു മാറി നേരെ നിന്നു. അതെ, ഈ സിഇഒയുടെ ക്യാബിന് ഏത് ഫ്ലോറാ? ദേഷ്യത്തോടെയുള്ള അവൻ്റെ നോട്ട അവഗണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്നാൽ അതിനു മറുപടി പറയാതെ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ ലിഫ്റ്റ് ലക്ഷ്യം വെച്ച് നടന്നു. ആകെമൊത്തം കിളിപ്പോയ അവസ്ഥയിലാണ് തേജസ്വി. ലിഫ്റ്റ് ഡോർ അടയുന്ന ശബ്ദം കേട്ടാണ് അവൾ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നത്. അയ്യോ, ഞാനുണ്ട്, അതും പറഞ്ഞ് ലിഫ്റ്റിനടുത്തേക്ക് ഓടിയെടുത്തെങ്കിലും അപ്പോഴേക്കും ലിഫ്റ്റ് ഡോർ അടഞ്ഞിരുന്നു. മനസ്സിൽ ആ പോയവനെ നന്നായി സ്മരിച്ചു. അതുവഴി പോയ മറ്റൊരു സ്റ്റാഫിനോട് ഫ്ലോർ നമ്പർ ചോദിച്ച് മനസ്സിലാക്കി. ഇനിയും നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായതും പടികൾ ഓടിക്കയറി. നാലാം നിലയിലെത്തിയപ്പോഴേക്കും അവൾ ആകെ കിതച്ചിരുന്നു. കൈ കാൽമുട്ടിൽ താങ്ങി അവൾ നിന്ന് കിതച്ചു. ദീർഘമായി ഒന്ന് വിശ്വസിച്ച് അവൾ മുന്നിലേക്ക് നടന്നു. മുന്നിൽ കണ്ട സ്റ്റാഫിനോട് സിഇഒയുടെ ക്യാബിൻ അന്വേഷിച്ച് ക്യാബിൽ ലക്ഷ്യം വെച്ച് നടന്നു. നടക്കുമ്പോഴും നേരത്തെ കണ്ട അയാളെ സ്മരിക്കാൻ അവൾ മറന്നില്ല. ക്യാബിന് മുന്നിലെത്തിയതും കയ്യിൽ കരുതിയ ഫയൽ നെഞ്ചോട് അടക്കി പിടിച്ച് അവൾ തൻ്റെ വിറയിൽ മാറ്റാനൊരു ശ്രമം നടത്തി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വലിയ കമ്പനിയിൽ ജോലിക്ക് വരുന്നത്. ഇന്റർവ്യൂവിന് വന്നപ്പോൾ പോലും ഇത്ര വലിയ കമ്പനിയിലാണ് ജോലിക്ക് വരാൻ പോകുന്നതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതിൻ്റെ എല്ലാവിധ പേടിയും അവളിൽ ഉണ്ടായിരുന്നു. പേടിയോടെ കണ്ണുകൾ ഇറുകെ അടച്ച് അവൾ ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. പെട്ടെന്ന് എന്തിലോ തട്ടി അവൾ വീഴാൻ പോയതും രണ്ട് കൈകൾ അവളെ പിടിച്ച് നേരെ നിർത്തി. അവൾ പകപ്പോടെ ആ മുഖത്തേക്ക് നോക്കി. ദൈവമേ, ഇതാ പിന്നെയും അയാൾ. സുഭാഷ്, ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ആ മുഖത്ത് കത്തിജ്വലിക്കുന്ന ദേഷ്യത്തിൽ പറയാൻ വന്നതൊക്കെ അവൾ അറിയാതെ വിഴുങ്ങി. ഒരു സിഇഒയുടെ ക്യാമ്പിലേക്ക് ഒരു പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലെ നിനക്ക് അറിയില്ലേ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും മാക്സിമം നിഷ്കു എക്സ്പ്രഷൻ ഇട്ട് നിന്നു. അത് പിന്നെ സാർ, ഞാൻ അക്കൗണ്ടിംഗ് സെക്ഷനിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യാമെന്ന അക്കൗണ്ടന്റാ. സോ, അതിന് എന്റെ നെഞ്ചത്തേക്ക് ഇടിച്ചു കയറി വരണോ? പിന്നെ ഇടിക്കാൻ പറ്റിയൊരു സാധനത്തിനെ കണ്ടില്ലേ? മനസ്സിൽ പറഞ്ഞതാ. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ പറ്റിയതാ. മുഖത്ത് മാക്സിമം വിനയം വരുത്തി അവൾ പറഞ്ഞു. ഇപ്പൊ അറിയാതെ അടിച്ചതായിരിക്കും, അപ്പൊ നേരത്തെയോ? അവൻ സംശയഭാവത്തോട് അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് സർ, അപ്പോഴും അറിയാതെ ഇടിച്ചതാ. വീണ്ടും അതേ നിഷ്കുഭാവം. കിരൺ, എന്താ ഇവിടെ? പെട്ടെന്ന് ക്യാബിനിൽ നിന്നൊരു ശബ്ദം കേട്ടതും ഇരുവരും അങ്ങോട്ടേക്ക് നോക്കി. സിഇഒയുടെ ചെയറിൽ ഇരിക്കുന്ന ആ വ്യക്തിയിൽ അവരുടെ മിഴികൾ ഉടക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. ആള് കൊള്ളാം, വെട്ടിയൊതുക്കിയ താടി, മുടി കുറച്ചുകൂടെ നീട്ടിരുന്നേ, കുറച്ചുകൂടെ ഭംഗിയായനെ. അവളവനെ മൊത്തത്തിൽ സ്കാൻ ചെയ്യാൻ തുടങ്ങി. അവളുടെ നോട്ടം ആ മിഴികളിൽ ചെന്ന് ഉടക്കിയതും ആ മിഴികളിൽ നിന്ന് നോട്ടം മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആ കണ്ണുകൾക്ക് എന്തോ ആകർഷണീയതയുള്ളതായി അവൾക്ക് തോന്നി. അത് സർ, പുതിയ അക്കൗണ്ടന്റാ. കിരണിന്റെ ശബ്ദമാണ് ഇത്രയും നേരം അയാൾ മതിമറന്നിന്ന് അവൾ ഉണർത്തിയത്. ഓക്കെ, അതോട് വരാൻ പറയും. ഓക്കെ സർ. കിരൺ അവൾക്കായി വഴിമാറിക്കൊടുത്തു. അപ്പം ഇവിടുത്തെ സ്റ്റാഫ് ആയിരുന്നല്ലേ, അഹങ്കാരം കണ്ടപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ ഓണറാണെന്ന്. വെറുതെ കുറച്ച് നിഷ്കു എക്സ്പ്രഷൻ വേസ്റ്റായി. തേജു അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഓർത്തു. ഹലോ, ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടാണ് ഇത്രയും നേരം കിരൺ പോയ വഴി നോക്കിക്കയറുന്ന അവൾ ഞെട്ടിയത്. അതെ, തനിക്ക് ദിവാസ്വപ്നം കാണാനുള്ള സ്ഥലമല്ല ഇത്. ഗൗരവത്തോടെയും ദേഷ്യത്തോടെയും ആണ് ധ്രുവം പറഞ്ഞത്. ഇതുപോലെ ബാക്കിയുള്ള സ്റ്റാഫിനോട് കുഞ്ഞളിച്ചും വഴക്കിട്ടും നടക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല. അതിനു പറ്റിയ സ്ഥലം ഇതല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അവൻ പറയുന്നതിനല്ല, അവൾ തലയാട്ടി കാണിച്ചു വിത്ത് സെയിം നിഷ്കു എക്സ്പ്രഷൻ. നിന്റെ വായിലെന്താ നാക്കില്ലേ? എന്താ സർ? നിന്റെ വായിൽ നാക്കില്ലേ എന്ന്. ഉണ്ടല്ലോ. അതും പറഞ്ഞ അവളോട്ട് നാവ് നീട്ടിക്കാണിച്ചു. അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഓവർ സ്മാർട്ടാണെന്ന് മനസ്സിലായി, പക്ഷേ അത് എൻ്റെ അടുത്ത് എടുക്കണ്ട. പിന്നെ എനിക്ക് ഇതുപോലുള്ളവരെ തീരെ ഇഷ്ടമല്ല. നേരത്തെ തന്നെ നോട്ടയാൻ ശ്രദ്ധിച്ചിരുന്നു. നിന്നെപ്പോലെ ഒരുപാട് എണ്ണത്തിനെ കണ്ടതാ ഞാൻ. അതുകൊണ്ട് നിന്റെ മനസ്സിലിപ്പൊക്കെ അവിടെ ഇരിക്കട്ടെ. അവൻ്റെ സംസാരത്തിലെ പുച്ഛഭാവം അവൾക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയ്യോ സാറേ, എനിക്കങ്ങനെ യാതൊരു ഉദ്ദേശമില്ല. അതുമാത്രമല്ല, എൻ്റെ കൺസെപ്റ്റിന് പറ്റിയ ആളുമല്ല സാറ്. ഇപ്പം ഇറങ്ങിപ്പോയില്ലേ കിരൺ, അതുപോലെ ഹാൻസമായി കാണാൻ അതുപോലെ ലുക്കായിട്ടുള്ളവരെയാണ് എനിക്കിഷ്ടം. സോ സാറ് പേടിക്കണ്ട, ആ വഴിക്ക് ഏതായാലും ഞാൻ വരില്ല. അല്ല പിന്നെ, കുറേ നേരമായി സഹിക്കുന്നു.
അവളുടെ ആ ഡയലോഗിൽ ധ്രുവൻ ആകെ വല്ലാതെയായി. നേരത്തെയുള്ള അവളുടെ നോട്ടം കണ്ടുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് തൻ്റെ കൺസെപ്റ്റിനെ പറ്റി ആളല്ല താനെന്ന് പറയുന്നു. അതവന് നല്ല രീതിയിൽ തന്നെ കൊള്ളുകയും ചെയ്തു. പെട്ടെന്ന് അവനുണ്ടായ ഭാവമാറ്റം കണ്ട് അവൾ മനസ്സിൽ ചിരിച്ചു. കുറച്ച് നേരെ അവൻ്റെ അഹങ്കാരം തുടങ്ങിയിട്ട് കുറച്ച് ഭംഗിയുണ്ടെന്ന് കരുതി. ഇവനാ ഹൃതിക് റോഷനോ? മനസ്സിൽ അവനെ നന്നായി പൂച്ചിച്ച് അവൻ്റെ മുഖത്ത് നോക്കി അവളൊന്ന് ചിരിച്ചു. അതൊരാക്കി ചിരിയാണെന്ന് മനസ്സിലായെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. അവൾ ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോയ ശേഷവും അവന് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരു അപമാനം ഉണ്ടാവുന്നത്. അപ്പോഴാണ് അഭിലാഷ് അങ്ങോട്ടേക്ക് വന്ന്. നീ എന്താടാ, എന്തോ പോയ ആരേ പോലെ ഇരിക്കുന്നു? ധ്രുവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അഭി ചോദിച്ചു. ധ്രുവൻ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ധ്രുവൻ്റെ ആ നോട്ടം കണ്ടതും അഭി ആകെ പകച്ചുപോയി. നീ എന്തിനാടാ എന്നെ നോക്കി പീഡിപ്പിക്കുന്നത്? അതിന് മാത്രം ഞാനിപ്പോൾ എന്താ ചെയ്ത്? ധ്രുവൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടും കൂടപ്പിറപ്പുമെല്ലാം അഭിയാണ്. കൂടാതെ ധ്രുവൻ്റെ പേഴ്സണൽ സെക്രട്ടറി കൂടിയാണ് അഭി. അവന് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും എല്ലാം പ്രകടിപ്പിക്കുന്നത് അഭിയുടെ മേലെയാണ്. നീയല്ലേ പുതിയ അക്കൗണ്ട് ഇൻ്റർവ്യൂ ചെയ്തെടുത്ത്? ധ്രുവൻ ദേഷ്യത്തോടെ പല്ലിറുമ്പിക്കൊണ്ട് അഭിയെ നോക്കി ചോദിച്ചു. അതിന്? നീ ഇൻ്റർവ്യൂ ചെയ്ത അക്കൗണ്ടൻ്റാ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ധ്രുവൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തൊട്ട് അഭി ഒരേ ശരിയാണ്. അതെനിക്കിഷ്ടായി. ഓ, എന്തായിരുന്നു നിന്റെ അഹങ്കാരം? നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി വീഴാത്ത പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എനിക്കിനി ചത്താലും വേണ്ടി. ഇതും പറഞ്ഞ് ധ്രുവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. നീ ഇനിയും കിടന്ന് ഗണിച്ചാലേ പിന്നെ ഗണിക്കാൻ വായിൽ പല്ലുണ്ടാവില്ല. ധ്രുവന്റെ ആ ഡയലോഗിൽ അഭിയുടെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. പേടി കൊണ്ടെന്നല്ല കേട്ടോ, ചെറിയ ഭയം അത്രേ ഉള്ളൂ. എന്തായാലും അവൾ പൂലിക്കുട്ടിയാടാ. ഞാനേ അവിടെ ടൈ ഹാർഡ് ഫാനായി. പെൺകുട്ടികളായി ഇങ്ങനെ വേണം. ആകെ മൊത്തം ദേഷ്യത്തോടെ ഇരുന്ന ധ്രുവന്റെ മുമ്പിൽ വെച്ചാണ് അഭി അവളെ പൊക്കി പറഞ്ഞത്. ധ്രുവൻ മുന്നിലിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് അഭിയെ നോക്കി. അപകടം മനസ്സിലാക്കിയ അഭി അപ്പോഴേക്കും സ്ഥലം കാലിയാക്കിയിരുന്നു. എവിടെയാണ് അക്കൗണ്ടിങ് സെക്ഷൻ എന്നറിയാതെ അവളും നിന്നു. അപ്പോഴാണ് അതുവഴി സിഇഒയുടെ ക്യാബിൽ ലക്ഷ്യം വെച്ച് ഒരു ലേഡി സ്റ്റാഫ് വന്ന്. അതെ, ഈ അക്കൗണ്ടിങ് സെക്ഷൻ എവിടെയാ? തേജ് ചോദിച്ചെങ്കിലും തേജുവിന് അടിമുടി നോക്കുന്ന തിരക്കിലായിരുന്നു അവള്. ദൈവമേ, ഈ കുരിപ്പന്ത എന്നെ ഇങ്ങനെ നോക്കുന്നു. തേജു അവളെ തന്നെ അടിമുടി നോക്കി, എന്നിട്ട് മുന്നിൽ നിൽക്കുന്ന അവളെയും നോക്കി. ഹു ആർ യു? നിന്റെ കുഞ്ഞപ്പ. അവളുടെ നോട്ടവും ചോദ്യം കേട്ട് അങ്ങനെ പറയാനാണ് തേജുവിന് തോന്നിയെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ ആയതുകൊണ്ട് അവളൊന്നും പറഞ്ഞില്ല. നിനക്കെന്താ ചെവി കേൾക്കുന്നില്ലേ? അവൾ അനിഷ്ടത്തോടെ വീണ്ടും തേജുവിനെ നോക്കി ചോദിച്ചു. തേജുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ മുന്നിൽ നിൽക്കുന്ന മുതൽ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് മൗനം പാലിച്ചു. ജോലി ഇപ്പം അത്രയ്ക്ക് അത്യാവശ്യമായിപ്പോയി, ഇല്ലെങ്കിൽ ഇതിൻ്റെ അഹങ്കാരത്തിന് കാലേ വാരി നിലത്തടിച്ചേനെ. ദേഷ്യത്തോടെ അവൾ മനസ്സിലോർത്തു. ഇത് സ്റ്റെല്ല, അക്കൗണ്ട് സെക്ഷനിലേക്ക് പുതുതായിട്ട് വന്ന അക്കൗണ്ടൻ്റാ. അതും പറഞ്ഞ് അവൾക്കടുത്തേക്ക് നടന്നു വരുന്ന ആളെ കണ്ടത് തേജ് താല്പര്യമില്ലാത്ത രീതിയിൽ മുഖം തിരിച്ചു. അല്ലെങ്കിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന പിശാജിൻ്റെ വർത്തമാനത്തിലാകെ ചൊറിഞ്ഞു കയറി നിൽക്കുകയാണ്. സ്റ്റെല്ലയെ പറഞ്ഞുവിട്ട് കിരൺ അവളെയും കൂട്ടി അക്കൗണ്ടിങ് സെക്ഷനിലേക്ക് നടന്നു. അക്കൗണ്ടിങ് സെക്ഷൻ്റെ ഹെഡ് കിരണാണെന്ന് മനസ്സിലായതും അവൾ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി. അന്നേ ദിവസം മുഴുവൻ ജോലി സ്ഥലവും മറ്റ് സ്റ്റാഫുകളെയും പരിചയപ്പെടുന്ന തിരക്കിലായിരുന്നു തേജ്. അതിനിടയിൽ പലവട്ടം സ്റ്റെല്ലയെ കണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. സ്റ്റെല്ല ധ്രുവൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫാണെന്ന് പിന്നീട് ആരോ പറയുന്നു കേട്ടു. അവളെല്ലാവരുമായി വേഗം തന്നെ കൂട്ടായി. അവൾക്ക് അവിടെ രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി, ശിവാനിയും വൈശാലിയും. അവരിൽ നിന്ന് അവൾ കൂടുതൽ അറിഞ്ഞു ധ്രുവനെക്കുറിച്ച്. അധികം ആരോടും സംസാരിക്കാതെ പ്രകൃതം. ആകെ ഇവിടെ സംസാരിക്കുന്ന അഭിയോട് മാത്രമാണ്. എല്ലാവർക്കും അവനോട് സംസാരിക്കാൻ പേടിയാണ്. എന്നാൽ പിടക്കോഴിയിൽ കുറേ എണ്ണം അവൻ്റെ പിന്നാലെ ഒലിപ്പിച്ച് നടപ്പുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ ചെറിയൊരിഷ്ടം അവനോട് തോന്നാതിരുന്നില്ല, അവൾ ഓർത്തു. ദിവസങ്ങൾ മാറ്റമില്ലാതെ കൊഴിഞ്ഞുപോയി. സ്റ്റാഫിലെ ആൺപടകളിൽ പലരും തേജുവിന് പിന്നാലെയായി. ഏയ് തേജു, ഏയ്! പിന്നിൽ നിന്ന് തേജുവിനെ വിളിച്ചുകൊണ്ട് ഓടി വരുന്ന കാർത്തികിനെ അവൾ കൂർപ്പിച്ച് നോക്കി. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? അവനെ നോക്കി ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. അവരുടെ തന്നെ സെക്ഷനുള്ളതാണ് കാർത്തിക്. വന്നാന്ന് മുതൽ കാർത്തിക് തേജുവിൻ്റെ പിന്നാലെയാണ്. എന്താ തേജു, എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ലേ? തേജു അവനെ കൂർപ്പിച്ച് നോക്കി. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന്? അവൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവൾ വേഗം ലിഫ്റ്റിലേക്ക് കയറി. അവൾക്ക് പുറകെ കാർത്തിക് ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ടതും അവൾ അറിയാതെ തലക്കടിച്ചു പോയി. എന്നാൽ തേജുവിന് പുറകിലായി നിൽക്കുന്ന ആളെ കണ്ടതും വെച്ച കാല് പുറത്തേക്ക് വെച്ച് കാർത്തിക് അവിടുന്ന് തടി തപ്പി. എന്നാൽ പുറകിൽ നിൽക്കുന്ന ധ്രുവനെ തേജു കണ്ടിരുന്നില്ല. കാർത്തികിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ നെഞ്ചത്ത് കൈവച്ച് ശ്വാസം ആഞ്ഞുവിട്ട് അവൾ തിരിഞ്ഞു നോക്കി. സുഭാഷ്, ഇതിലും ഭേദം കാർത്തിക് തന്നെ ആയിരുന്നു. അവളവനെ കാണാത്ത രീതിയിൽ നിന്നു. അവൻ്റെ മുഖം ഒരു മിന്നായം പോലെ കണ്ടുള്ളൂവെങ്കിലും ആ മുഖത്തെ ദേഷ്യം അവൾക്ക് നന്നായി മനസ്സിലായിരുന്നു. ലിഫ്റ്റ് ഡോർ തുറക്കാനായി അവൾ അക്ഷമയോടെ കാത്തിരുന്നു.
ലിഫ്റ്റ് ഡോർ തുറന്നു. ധൃതിയിലിറങ്ങാൻ പോയ തേജ് കാല് സ്ലിപ്പായി ബാക്കിലേക്ക് വീഴാൻ പോയതും ധ്രുവൻ അവളെ താങ്ങിപ്പിടിച്ചു. പേടിച്ച് അവനെ നെഞ്ചോട് ചേർന്ന് ഷർട്ടിൽ മുറുകെ പിടിച്ച് അവൾ നിന്നു. ഇറുകിയടച്ച കണ്ണുകൾ പതിയെ തുറന്നു. ധ്രുവന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും അവൾ വേഗം തന്നെ അവനിൽ നിന്ന് വിട്ടുമാറി നേരെ നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ധ്രുവന്റെ കൈകൾ തൻ്റെ ഇടുപ്പിൽ അമർന്നിരിക്കുകയാണെന്ന് മനസ്സിലായതും അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ലിഫ്റ്റ് ഡോർ അടഞ്ഞിരുന്നു. പുറത്തു നിന്ന് ആ കാഴ്ച കണ്ട ആ കണ്ണുകളിൽ അഗ്നി നിറഞ്ഞു. ലിഫ്റ്റ് പെട്ടെന്ന് താഴേക്ക് പോയതും ബാലൻസ് ഇട്ട ആ ധ്രുവിന്റെ കൈകൾ തേജുവിന്റെ ഇടുപ്പിൽ ഒന്നുകൂടി മുറുകി. ശരീരം മുഴുവനായി അവളുടെ ദേഹത്ത് അമർന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ ഷോൾഡറിലായി അമർന്നതും ആദ്യമൊന്ന് പകച്ചെങ്കിലും സകല ശക്തിയും എടുത്ത് അവൾ അവനെ പിടിച്ച് തള്ളി. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. എത്ര ധൈര്യം ഉണ്ടായിട്ടാ സാറിന്റെ ദേഹത്ത് കൈവച്ച്! അവളുടെ കണ്ണിൽ അത്രമേൽ ദേഷ്യം നിറഞ്ഞിരുന്നു. അവളുടെ ആ ചോദ്യവും തനിക്ക് നേരെ വിരൽ ചൂണ്ടിൽ അവളുടെ ഭാവം അവനെ ദേഷ്യത്തിന്റെ ഉച്ചസ്ഥായിൽ എത്തിച്ചിരുന്നു. തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച് അവളുടെ കൈവിരലുകളിൽ അവന്റെ കൈകൊണ്ട് പിടിച്ചു മടക്കി അവൻ അലറി. വേദന കൊണ്ട് അവൾ അലറി. അവൻ കുറച്ചുകൂടെ അവൾക്ക് അടുത്തേക്ക് നീങ്ങി നിന്നു. നിനക്ക് വായി തോന്നിയൊക്കെ ഇനി വിളിച്ചു കൂവിയാ? അപ്പോഴേക്ക് ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിരുന്നു. ലിഫ്റ്റ് ഓപ്പൺ ആയതും അവനെ ബലമായി പിടിച്ച് തള്ളി മാറ്റി. സാറിന്റെ സൂക്കേണ പറ്റിയ പെണ്ണുകൾ വേറെ ഉണ്ടാവും. മേലാൽ ഈ തേജസ്വിനിയുടെ ശരീരത്തിൽ ആ കൈ പതിഞ്ഞ അതും പറഞ്ഞ് ഇറങ്ങാൻ പോയവളെ അവൻ ലിഫ്റ്റിലേക്ക് തന്നെ പിടിച്ചു വലിച്ചു. അപ്പോഴേക്കും വീണ്ടും ലിഫ്റ്റ് ഡോർ അടഞ്ഞിരുന്നു. ബാക്കി പറയുന്നതിന് മുന്നേ തന്നെ അവന്റെ ചുണ്ട് അവളുടെ ചുണ്ടോട് അമർന്നിരുന്നു. അവനെ തള്ളി മാറ്റാൻ അവളൊരു ശ്രമം നടത്തിയെങ്കിലും അവൻ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് ലോക്ക് ചെയ്തു. അവൻ ചുണ്ടുകളെ മോചിപ്പിക്കാതെ കണ്ണുകൾ തുറന്നു നോക്കി. ദയനീയമായി നിറഞ്ഞു കവിഞ്ഞ് അവളുടെ കണ്ണുകൾ കാണി അവന്റെ കണ്ണിൽ പുച്ഛം നിറഞ്ഞു. അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ച് അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് വേണം തോന്നിയാ, നിന്റെ സമ്മതം പോലും എനിക്ക് വേണ്ട, കേടോടി പറഞ്ഞു തീർന്നില്ല. അവളുടെ കൈ അവന്റെ കരണത്ത് പതിഞ്ഞിരുന്നു. കിട്ടിയാടിയുടെ ഞെട്ടിൽ നവൻ തിരിച്ചു വന്നപ്പോഴേക്കും അവൾ പുറത്തേക്ക് പോയിരുന്നു. അവൾക്ക് പുറകെ പോയി അവളെ ബലമായി കഴുത്തിൽ പിടിച്ച് ചുമരോട് ചേർത്ത് നിർത്തി. തേജ് ശ്വാസം കിട്ടാൻ നിന്ന് പിടച്ച്. പെട്ടെന്ന് തന്നെ അഭി വന്ന് അവനെ പിടിച്ചു മാറ്റി. അപ്പോഴും അവന്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. അഭി അവനെ ബലമായി അവിടുന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. അവളോടുള്ള ദേഷ്യം അവന്റെ മനസ്സിലൊരു അഗ്നിയായി ആളിക്കത്തിക്കൊണ്ടിരുന്നു. തേജുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ മനസ്സിൽ എവിടേക്കോ ധ്രുവനുണ്ടായിരുന്നു. ഒരു നിമിഷം അവന്റെ ചുംബനത്തിൽ അവളും അലിഞ്ഞുപോയിരുന്നു. അവളുടെ മനസ്സ് വല്ലാതെ പിടച്ചുകൊണ്ടിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി. മേ ഐ കമിൻ സർ? യെസ് കമിൻ. ഇതാ സാറ് ചോദിച്ച ഫയൽ. തന്റെ കയ്യിലിരുന്ന ഫയൽ ധ്രുവന് നൽകി. അവനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ക്യാബിൻ മുഴുവനായി അവൾ കണ്ണോടിച്ചു. എന്നാൽ ഇടം കണ്ടിട്ട് അവനെ നോക്കുന്നുമുണ്ടായിരുന്നു. ഫയലിൽ നോക്കിയിരുന്ന ധ്രുവന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ധ്രുവന്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. ഫയൽ അവൾക്ക് തിരികെ നൽകി ധ്രുവൻ അവളെ നോക്കി. ഫയൽ തിരികെ വാങ്ങി. ഒന്നും മിണ്ടാതെ അവൾ പുറത്തേക്ക് പോയി. അവന്റെ ചുണ്ടിൽ ഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ തന്റെ ഫോൺ കയ്യിലെടുത്തു. അതിൽ തലേന്ന് രാത്രി തനിക്ക് വന്ന മെസ്സേജിലേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് അബി കയറി വരുന്നത്. ഫോണും പിടിച്ചിരിക്കുന്ന ധ്രുവനെ കണ്ടതും അബി സംശയഭാവത്തിൽ അവനെ നോക്കി. ധ്രുവൻ അവന്റെ ഫോൺ അബിക്ക് നേരെ നീട്ടി. സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അബി ഇത് ഓപ്പൺ ചെയ്ത് വായിച്ചു. ഐ ലവ് യു എന്ന മെസ്സേജ് കണ്ടതും അബി സംശയഭാവത്തോടെ ധ്രുവന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് വീണ്ടും ഫോണിലെ മറ്റു മെസ്സേജുകൾ നോക്കി. ഇഷ്ടമാണ് ഒരുപാട്, പക്ഷെ ഒരിക്കലും ഇയാളുടെ മുമ്പിൽ വരാനോ എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനോ എനിക്ക് കഴിയില്ല. അബി ഫോണിലെ മെസ്സേജുകൾ വായിക്കുന്ന സമയത്ത് തന്നെ അടുത്ത മെസ്സേജും വന്നു. അബി ആകാംക്ഷയോടെ തുറന്നു നോക്കി. എന്നിട്ട് ബ്ലൂ കളർ ഷർട്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. എന്തോ ആ ഷർട്ടിൽ ഇയാളെ കണ്ടപ്പോൾ അറിയാതെ ഏറെ നേരം നോക്കി നിന്നുപോയി. അബി ആ മെസ്സേജ് ധ്രുവിന് കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് ധ്രുവിന്റെ മനസ്സിലേക്ക് വന്ന് തേജ് ഇപ്പോൾ നോക്കിയ നോട്ടമാണ്. അവന്റെ ചുണ്ടിൽ പുച്ഛത്തിൽ കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതാരാണെങ്കിലും എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന് തന്നെ അവൻ ഉറപ്പിച്ചു. അബി ഡി പി ഒന്നുകൂടെ എടുത്തു നോക്കി. ധ്രുവന്റെ ക്യാബിലിരിക്കുന്ന ഫ്ലവേഴ്സാണ് ഡി പി ഇട്ടിരിക്കുന്നത്. അപ്പം ആള് ഓഫീസിലുള്ള ആള് തന്നെയാ. നീ നമ്പർ ട്രേസ് ചെയ്യാൻ നോക്കിയില്ലേ? അബിയുടെ ചോദ്യത്തിന് ധ്രുവനും ചിരിച്ചു. നമ്പർ വെച്ച് ട്രേസ് ചെയ്താൽ ആളെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരാൾ അയാളുടെ ഐഡന്റിറ്റി ഞാൻ കണ്ടുപിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കില്ലേ? അത് ശരി വെക്കും പോലെ അഭിയം തലയാനിക്കി. ഒരു കാര്യം ചെയ്യ്, നീ പുറത്തിറങ്ങി സ്റ്റാഫുകളോടൊക്കെ സംസാരിക്കും. നിന്നെ ആരാണ് കൂടുതൽ ടൈം നോക്കുന്നതെന്ന് ഞാൻ മാറിയെന്ന് വാശി ചെയ്യാം. ധ്രുവൻ ക്യാബിന് പുറത്തിറങ്ങി. എല്ലാവരെയും നോക്കി. കിരണിൻ്റെ അടുത്ത് പോയി അക്കൗണ്ട്സ് നോക്കുന്ന രീതിയിൽ അവനോട് സംസാരിച്ച് നിന്നു. ഇടം കണ്ടിട്ട് തേജുവിനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവളതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അഭി ക്യാബിൻ ഡോർ വഴി എല്ലാവരെയും നോക്കി.
തേജവും വൈശാലി ഒഴികെ ബാക്കി എല്ലാ ലേഡി സ്റ്റാഫും ധ്രുവനെ തന്നെയാണ് നോക്കുന്നത്. വൈശാലി കണ്ണുകൾ കൊണ്ട് ആരെയോ പരതുന്നു കണ്ടതും അബിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അന്നേ ദിവസം മുഴുവൻ അവരെത്ര ശ്രമിച്ചിട്ടും ആ മെസ്സേജിനുടമയെ കണ്ടുപിടിക്കാൻ അവർ കഴിഞ്ഞില്ല. മെസ്സേജ് അയച്ച ആളെങ്ങനെയും കണ്ടുപിടിക്കണമെന്ന് തന്നെ അവർ ഉറപ്പിച്ചു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോഴാണ് ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടത്. അവൻ വേഗം ഓപ്പൺ ചെയ്ത് നോക്കി. ആ നമ്പറിൽ നിന്നുള്ള മെസ്സേജാണ്, രാവിലെ മുതൽ എന്നെയാണ് നിങ്ങൾ തിരയുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. എൻ്റെ പ്രണയം എൻ്റെ സ്വാർത്ഥതയാണ്. ഒരിക്കലും ഞാൻ ആരാണ് നിങ്ങൾ അറിയാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പ്രണയിക്കും. ഇയാൾക്കൊരു ശല്യാവാതെ മെസ്സേജ് വായിച്ചു തീർന്ന് ഗ്ലാസ് വഴി പുറത്തേക്ക് നോക്കി. തേജു അടക്കം പലരുടെയും കയ്യിൽ ഫോണുണ്ട്. അവൻ വേഗം തന്നെ ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കി. എന്നാൽ അവിടെ ഇരിക്കുന്ന ആരിലും യാതൊരു വിധത്തിലുള്ള ഭാവവ്യത്യാസവന് കാണാൻ കഴിഞ്ഞില്ല. അബി വേഗം തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി. നിനക്ക് ധാരണ കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. ആ കാര്യം ഞാൻ ഏറ്റു. അബി വേഗം തന്നെ ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു. ആരാ നീ? ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് അവൻ ഗ്ലാസ് ഡോർ വഴിയും നോക്കി. എന്നാൽ ആർക്കും യാതൊരു ഭാവമാറ്റവും ഇല്ല. അപ്പോഴേക്കും ഫോണിൽ റിപ്ലൈ വന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരാണെന്ന് നീ ഒരിക്കലും അറിയില്ല. പക്ഷേ ഇഷ്ടമാണ് ഒരുപാട്. ഇത് തുറന്നു പറഞ്ഞാൽ ചങ്കൂട്ടി ഞാൻ മരിച്ചു പോയി. അത്രമാത്രം നിന്നെ ഞാൻ പ്രണയിക്കുന്നു. അവന് വീണ്ടും സംശയം നിറഞ്ഞു. നീ എന്നെ പ്രണയിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞു? എങ്കിലും എൻ്റെ ഫേവറേറ്റ് കളർ ഏതാ? അതിനൊത്തിരി നീ ഇപ്പോൾ പറയണ്ട, നാളെ ആ കളർ ഡ്രസ് ഇട്ട് വന്നാൽ മതി. ആദ്യമായി ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, നീ എന്നെ ശരിക്കും പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നാളെ എനിക്ക് വേണ്ടി എൻ്റെ ഫേവറേറ്റ് കളർ ഡ്രസ് ഇട്ട് നീ വരും. ശേഷം എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്ന രീതിയിൽ അബി ധ്രുവനെ നോക്കി. എന്നാൽ ആ മെസ്സേജ് റിപ്ലൈ ഒന്നും തന്നെ വന്നില്ല. നല്ല ബെസ്റ്റ് ഐഡിയ, ധ്രുവൻ അബിയെ കളിയായിക്കൊണ്ട് പറഞ്ഞു. അന്നേ ദിവസം പിന്നെ ആ നമ്പറിൽ നിന്നുള്ള മെസ്സേജും തന്നെ ഉണ്ടായിരുന്നില്ല. തൻ്റെ വർക്കുകളിൽ മുഴുകിയതിനാൽ ധ്രുവൻ ആ കാര്യം മറന്നുപോയിരുന്നു. പിറ്റേന്ന് ഓഫീസിലെത്തി അവൻ ആദ്യം നോക്കിയ തേജുവിനെ ആയിരുന്നു. റെഡ് കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷം. അത് കാണേ ധ്രുവന്റെ കണ്ണിൽ പൂച്ച നിറഞ്ഞു. അവൻ അവിടെ അടുത്തേക്ക് നടന്നു. നീ എന്താടി കരുതിയത്? നിന്നെ ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്നോ? പെട്ടെന്ന് അടുത്തും ധ്രുവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. നിന്നെ ആദ്യ ദിവസം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്ന, നിന്റെ സൂക്കേടൊക്കെ വേറെ ആണുങ്ങളുടെ അടുത്ത് മതി, എന്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. തേജു ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ മിഴിച്ചു നോക്കി നിന്നു. നീ എന്താടി കരുതിയത്? ഇതിന്റെ പിന്നിൽ നീയാണ് ഞാൻ ഒരിക്കലും മനസ്സിലാക്കില്ലെന്നോ? അവൻ ദേഷ്യം കൊണ്ട് അടിമുടി പറച്ചു. സാറ് പറഞ്ഞു പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറിപ്പോന്ന് കുറച്ച് ഞാനെ സഹിക്കുന്നു. എന്തെങ്കിലും പറയണ്ടേ തെളിച്ച് പറയണം. അവൾക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിർത്തി, നീ ആരോടായി സംസാരിക്കുന്നു എനിക്കറിയോ? നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, എടി പൊളിയും സാറ് സാറിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. സാറ് ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ തേജസ്വി ആ കൂട്ടത്തിൽ കൂട്ടണ്ട. അവൾ ഒട്ടും വിട്ടുകൊടുക്കാൻ നിന്നില്ല. വീണ്ടും അവൾ തനിക്ക് നേരെ കൈയുയർത്തി സംസാരിച്ചതും ധ്രുവിന് ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു. നീ ഒരുപാട് ഡയലോഗ് ഒന്നും അടിക്കണ്ട. നീയല്ലേ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്? ഞാനോ? എപ്പോ? ആർക്ക്? എന്ത് മെസ്സേജ്? പിന്നെ നീ എന്തിനാടി ഈ കളർ ചുരിദാർ തന്നെ ഇട്ടിട്ട് വന്ന്? ആഹാ, അത് കൊള്ളാം. എന്റെ ചുരിദാറിന് എനിക്ക് സാറിന്റെ പെർമിഷൻ വേണോ? നീയല്ലേ എനിക്ക് എപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. എന്റെ ഫേവറേറ്റ് കളർ ആയതുകൊണ്ടല്ലേ നീ കളർ ചുരിദാർ തന്നെ ഇട്ടത്? അവൻ പറഞ്ഞു കേട്ട് അവളെന്ന് അവൾ തന്നെ നോക്കി. റെഡ് കളർ ചുരിദാർ ഇട്ടാ എനിക്ക് സാറിനോട് പ്രണയമാണെന്നാണോ? ഞാൻ അന്നേ പറഞ്ഞു എനിക്ക് സാറിനോട് ഒരു തരത്തിലുള്ള താല്പര്യം ഇല്ലെന്ന്. സാറിന്റെ വിചാരം എന്താ? ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും സാറിന്റെ പുറകെ നടക്കുകയാണെന്നോ? നീ ആരോടാ സംസാരിക്കുന്ന എനിക്ക് അറിയാമോ? ധ്രുവിന്റെ സകല നിയന്ത്രണം വിട്ടു തുടങ്ങിയിരുന്നു. പിന്നെ ആരായാലും ശരി, വെറുതെ വന്ന് മെക്കിട്ട് കയറിയ കേട്ടിരിക്കാനൊന്നും പോകുന്നില്ല. കൂടിപ്പോയ ജോലിയോ? അതിൽ കൂടുതലും സംഭവിക്കില്ലല്ലോ. അവൻ അവൾക്ക് നേരെ ദേഷ്യത്തോട് അടുക്കാൻ നിന്നും അബി വേഗം വന്ന് അവനെ പിടിച്ചു മാറ്റി. സിറ്റുവേഷൻ ശരിയല്ലെന്ന് മനസ്സിലായതും വൈശാലി ശിവാനി അവൾക്കടുത്തേക്ക് ഓടി വന്നു. ധ്രുവൻ അപ്പോഴാണ് അവരിവരെയും ശ്രദ്ധിക്കുന്നത്. അവർ രണ്ടുപേരിട്ടിരിക്കുന്ന റെഡ് കളർ ചുരിദാർ തന്നെയാണ്. ധ്രുവൻ തേജുവിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് ഇപ്പോഴും ദേഷ്യവും പുച്ഛവും നിറഞ്ഞു നിൽക്കുകയാണ്. ധ്രുവൻ എന്തെങ്കിലും പറയും മുന്നേ തന്നെ അബി ധ്രുവിനെയും പിടിച്ചു വലിച്ച് ക്യാബിലേക്ക് കയറിപ്പോയി. തേജു ദേഷ്യത്തോടെ ശിവാനിയെ നോക്കി. ശിവാനി ഒന്നുമിടാതെ തലതാഴ്ത്തി നിന്നു. ധ്രുവൻ ദേഷ്യം തീരാതെ തന്റെ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചു. അബി നിലത്ത് കിടക്കുന്ന സാധനങ്ങളിലേക്കും ധ്രുവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ധ്രുവന്റെ മനസ്സിൽ പക ആളി കത്തിക്കൊണ്ടിരുന്നു. അബി അവനെ സമാധാനിപ്പിക്കാനൊരു ശ്രമം നടത്തി. അപ്പോഴേക്കും ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നു. എന്റെ പ്രണയത്തിന് വേണ്ടി ഞാൻ നിന്റെ ഫേവറേറ്റ് കളർ ഡ്രസ്സ് ധരിച്ചിരുന്നു. അവൻ കുറച്ചു നേരം ആ മെസ്സേജിലേക്ക് നോക്കി നിന്നു. എനിക്കറിയാം തേജസ്വി, ഇത് നീയാണെന്ന്. നിന്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള പ്രണയം. നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും നീ എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്. അതിപ്പോ എനിക്കൊരു വാശി കൂടെയാ. നീ എന്ത് ചെയ്യാൻ പോവാ? ധ്രുവന്റെ ഭാവം കണ്ട് അബിയിൽ വല്ലാത്ത പേടി നിറഞ്ഞു.
അവളാണ് ഇതിൻ്റെ പിന്നിലെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും? വൈശാലിയും ശിവാനിയും റെഡ് കളർ ചുരിദാരാണല്ലോ ഇട്ടത്. വൈശാലി അങ്ങനെ ചെയ്യില്ല, ശിവാനി ആയിക്കൂടെ? അഭിസംശയത്തോടെ ധ്രുവനോട് ചോദിച്ചു. വൈശാലിയോ ശിവാനിയോ അവൻ ചാൻസ് ഇല്ല, അവർക്ക് രണ്ടുപേർക്ക് അതിനുള്ള ധൈര്യമില്ല. എനിക്ക് ഉറപ്പാ അഭി, ഇതവളാ. അഭി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല, മനഃപൂർവ്വം വർക്ക് ഓവർലോഡ് കൊടുത്ത് തേജുവിന് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ധ്രുവനോട് പിടിച്ചു നിർത്തി. തൻ്റെ വർക്കൊക്കെ തീർന്ന് പോവാൻ ഇറങ്ങുമ്പോഴാണ് കിരൺ തേജുവിനെ കണ്ടത്. നീ ഇതുവരെ പോയില്ലേ, സമയം ഒരുപാടായല്ലോ. ആദ്യമായിട്ടാണ് കിരൺ സംസാരിക്കുന്നത്. അതിൻ്റെ എല്ലാ ഞെട്ടലും തേജുവിലുണ്ടായിരുന്നു. ഇല്ല, കുറച്ച് വർക്കിംഗ് പെൻഡിങ് ഉണ്ട്. ഒന്ന് മൂടിയൊരു ചെയർ വലിച്ചിട്ട് അവൻ അവൾക്കരികിലിരുന്നു. ഞാനും കൂടെ സഹായിക്കാം. അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി. അവനും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വർക്ക് വേഗം തന്നെ കംപ്ലീറ്റായി. അതിനിടയിൽ ഒരിക്കൽ പോലും അവൻ തന്നോട് സംസാരിച്ചില്ല എന്ന് അവൾ ശ്രദ്ധിച്ചു. വർക്കിൽ തീർത്ത് ഫയൽ നൽകാനായി തേജ് ധ്രുവൻ്റെ ക്യാബിനിലേക്ക് പോയി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. ഐ എം സോറി, രാവിലെ ആളുമറിയാ തന്നോട് അങ്ങനെയൊക്കെ അവൻ പറഞ്ഞതിനൊക്കെ ഒരു ഭാവിത്യാവസ്ഥ ഇല്ലാതെ എങ്ങോട്ടോ നോക്കി അവൾ നിന്നു. ഫയൽ അവന് നൽകി ഒന്നും മിണ്ടാതെ അവൾ ക്യാബിൻ വിട്ട് ഇറങ്ങി. വേഗം തന്നെ തൻ്റെ ബാഗും എടുത്ത് ലിഫ്റ്റ് ലക്ഷ്യം വെച്ച് നടന്നു. കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടും ലിഫ്റ്റ് ഡോർ ഓപ്പൺ ആവാതെ കണ്ടതും അവൾ ഓടി പടികളിറങ്ങി. നന്നായി ഇരുട്ട് വീണിരിക്കുന്നു. ഈ ടൗൺ അധികം പരിചയമില്ലാത്തതുകൊണ്ട് അവൾക്ക് ചെറിയ രീതിയിൽ പേടി വരാൻ തുടങ്ങിയിരുന്നു. തേജസ്വി, പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ധ്രുവനെ കണ്ടതും അവൾ താല്പര്യമില്ലാത്ത പോലെ എങ്ങോട്ടോ നോക്കി നിന്നു. തേജസ്വി, സമയം ഒരുപാട് ലേറ്റായില്ലേ? ഈ സമയത്ത് തനിച്ചു പോകുന്ന സേഫ് അല്ല. താൻ ഓക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. ധ്രുവൻ എന്തെങ്കിലും മറുപടി കൊടുക്കും മുന്നേ തന്നെ മുന്നിലായി ഒരു ബൈക്ക് വന്ന് നിന്നു. തേജു, ഞാൻ നോക്കട്ടേക്കാ, നീ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കിരൺ പറഞ്ഞു. പിന്നെ ഒന്നും ചിന്തിക്കാതെ തേജു വേഗം തന്നെ അവൻ്റെ പുറകിൽ കയറിയിരുന്നു. ധ്രുവനിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു. അവൾക്ക് കിരൺ വല്ലാത്തൊരു അതിശയമായി തോന്നി. ഇതുവരെ പരസ്പരം മര്യാദക്ക് സംസാരിച്ചിട്ടില്ല. എന്നിന് ഇതുവരെ ദേഷ്യത്തോടെയല്ലാതെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. എന്നിട്ടും തന്നെ സഹായിക്കുന്നു. എന്തോ അവനോട് അവൾക്ക് വല്ലാത്തൊരടുപ്പം തോന്നി. പിറ്റേന്ന് ഓഫീസിലെത്തിയപ്പോൾ തേജ് കിരണിനായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു. പക്ഷേ പതി പോലെ ആ മുഖത്ത് ഗൗരവം തന്നെ ആയിരുന്നു. തേജ്, ഇന്നൊരു സൈറ്റ് നോക്കാൻ പോകുന്നുണ്ട്, അഭി ഇന്ന് ലീവാ, അതുകൊണ്ട് താൻ എൻ്റെ കൂടെ വരണം. അവർക്ക് വേണ്ടി ഒരു ക്വട്ടേഷൻ തയ്യാറാക്കണം, പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ഓക്കെ സർ. താല്പര്യമില്ലെങ്കിലും പോവാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവളും ധ്രുവനൊപ്പം ഇറങ്ങി. അവൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ അവളിൽ വല്ലാത്ത അസ്വസ്ഥത നിറഞ്ഞു. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ അവൾക്കായി തുറന്നു കൊടുത്തു. അവൻ്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്യാൻ അവൾക്ക് വല്ലാത്ത മടി തോന്നി. ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു വരുന്ന് കരുതിയെങ്കിലും അത് കഴിഞ്ഞ് മറ്റൊരു സൈറ്റിൽ കൂടെ പോവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഒരിക്കൽ പോലും അവൻ്റെ നോട്ടം തെറ്റായി തന്നെ മേലെ പതിഞ്ഞില്ലെന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നു. അന്ന് ലിഫ്റ്റിൽ വെച്ച് നടന്ന സംഭവത്തിൽ പിന്നെ അവൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ തന്നെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ആദ്യത്തെ വല്ലായ്മ മാറി അവൾക്കൊരു കംഫർട്ടൻസ് തോന്നി തുടങ്ങി. തനിക്കെന്നോട് ദേഷ്യമുണ്ടോ? അവൻ്റെ ചോദ്യമാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. എന്താ? അല്ല, ഞാൻ ഇന്നലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നോട് ദേഷ്യപ്പെട്ടില്ലേ? അതിന് തനിക്കെന്നോട് ദേഷ്യമുണ്ടോന്ന്? ദേഷ്യമില്ലാതെ പിന്നെ ഒരു തെറ്റും ചെയ്യാതെ നമ്മളൊരാൾ വന്ന് എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ദേഷ്യം വരില്ലേ? അവൾ പറയുന്നതിനൊക്കെ അവന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ദേഷ്യം മനസ്സിലടക്കാൻ വീണ്ടും തുടർന്നു. സോറി, അത് എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ആരാണെന്നൊന്നും അറിയില്ല. അയാൾ അടയാളം പറഞ്ഞ് റെഡ് കളർ ഡ്രസ് ഇട്ടിട്ട് വരുന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ ഇന്നലെ റെഡ് കളർ ഡ്രസ്സിൽ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു പോയതാ. ഐ എം റിയലി സോറി. അവളൊന്നും മിണ്ടിയില്ല. തന്നെ ദേഷ്യം ഇനി മാറിയില്ലേ? ഇറ്റ്സ് ഓക്കെ സർ, ബട്ട് അന്ന് ലിഫ്റ്റിൽ വെച്ച് ചെയ്ത് അത് ഞാൻ ക്ഷമിക്കില്ല. ആരായാലും എന്നെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തോടൊന്നും എനിക്ക് ഇഷ്ടമല്ല. തേജു, അത് ഞാൻ കരുതിയത് തനിക്കെന്നെ ഇഷ്ടമാണെന്നാ, അതാ ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ. സോറി. ഉള്ളിലെ ദേഷ്യം മാക്സിമം കൺട്രോൾ ചെയ്യാൻ അവൻ ശ്രമിച്ചു. അവൾ വെറുതെ ഒന്ന് മൂളി. തനിക്കെന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. ഉണ്ടായിരുന്നു, ഇപ്പം മാറി. ഓക്കെ, നമ്മൾ സമാധാന സന്ധ്യയിൽ ഒപ്പുവെച്ച സ്ഥിതിക്ക് ഓരോ ഐസ്ക്രീം ആയാലോ? കടൽ തീരത്തിനടുത്തായി വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു. ചുറ്റുമൊന്ന് കണ്ണോടിച്ച് അവളും പുറത്തേക്ക് ഇറങ്ങി. മുന്നിൽ നീണ്ടുകിടക്കുന്ന കടലിലേക്ക് നോക്കിയിരുന്നപ്പോൾ മനസ്സെന്തോ ശാന്തമായതുപോലെ അവൾക്ക് തോന്നി. അപ്പോഴേക്കും ഐസ്ക്രീം വാങ്ങി അവനും തിരികെ വന്നിരുന്നു. മണൽ തരികളിലായിരുന്നു അവൻ കൈകാട്ടി അവളെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. ഇത്രയും നാളും താൻ കണ്ട ധ്രുവനെയല്ല മുന്നിൽ കാണുന്നതെന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. അവളും വന്ന് അവൻ്റെ അരികിൽ നിന്നും തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഐസ്ക്രീം അവൾക്ക് നൽകി. അവൾക്കെന്തോ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. കുറച്ചുനേരം അവിടെ ഇരുന്നിട്ടാണ് അവരിരുവരും തിരിച്ചത്. നേരമേറെ വൈകിയത് കൊണ്ട് അവൻ തന്നെ അവളെ ഹോസ്റ്റലിലായി കൊടുത്തു. പിറ്റേ ദിവസം അഭി ലീവായതിനാൽ തേജുവിനെ കൂട്ടിയാണ് ധ്രുവൻ സൈറ്റ് നോക്കാൻ പോയത്. ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ തേജുവിൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ ധ്രുവന് കഴിഞ്ഞു. ഓഫീസിൽ തിരക്കിട്ട പണിയിലായിരുന്നു തേജു.
അവളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അവൾ ആ മെസ്സേജ് എടുത്ത് നോക്കി. ഐസ്ക്രീം കഴിക്കാൻ പോയല്ലോ. ആ മെസ്സേജിന്റെ ഉടമയാരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴേക്കടുത്ത് മെസ്സേജ് വന്നു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വൈശാലിയോടും ശിവാനിയോടും കള്ളം പറഞ്ഞ് തേജ് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. കാറ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ധ്രുവിനെ കണ്ടതും വേഗം പോയി കാറിൽ കയറി. അതേ കടൽ തീരത്തേക്കാണ് അവർ പോയത്. മെസ്സേജ് അയക്കുന്ന ആൾ കിട്ടിയോ? സംസാരത്തിന് തുടക്കം കുറിച്ച് തേജ് തന്നെയായിരുന്നു. ഇല്ല. താല്പര്യമില്ലാത്ത രീതിയിൽ ധ്രുവൻ മറുപടി നൽകി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? തേജുവിൻ്റെ ചോദ്യത്തിന് സംശയഭാവത്തിൽ ധ്രുവൻ അവളെ നോക്കി. സാറിന് ആ മെസ്സേജ് അയക്കുന്ന ആളെ ഇഷ്ടമാണോ? വാട്ട്? അല്ല, സാധാരണ സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ. എങ്ങനെ? സാറ് ബോഡിഗാർഡ് ഫിലിം ഒന്നും കണ്ടിട്ടില്ലേ? സിനിമയിലല്ലോ ജീവിതം. സ്വന്തം പ്രണയം മുഖത്ത് നോക്കി പറയാൻ പോലും ധൈര്യമില്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ? തേജുവിൻ്റെ മനസ്സറിയാൻ വേണ്ടി ധ്രുവൻ അവളെ നോക്കിക്കൊണ്ടാണ് അവൾ പറഞ്ഞത്. അവൾ വെറുതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഇത്രയും നേരം അവളുടെ മുഖഭാവം തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ധ്രുവൻ. അല്ലോ, തന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വിഷയം മാറ്റാനെന്നോണം ധ്രുവൻ ചോദിച്ചു. ഞാനും അമ്മയും മാത്രം. അച്ഛൻ മരിച്ചിട്ട് കുറേ വർഷമായി. പിന്നീട് ഞാനും അമ്മയും. അമ്മയെക്കുറിച്ച് വരുമ്പോൾ അവളുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റം അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. വീണ്ടും കുറച്ചു നേരം കൂടെ സംസാരിച്ചിട്ടാണ് അവർ മടങ്ങിയത്. തേജുവിനെ ഹോസ്റ്റലിലാക്കി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഫോണിൽ മെസ്സേജ് വന്നിരുന്നു. പ്രണയം. അതങ്ങനെയാണ്, കിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും മനസ്സ് ഭ്രാന്തമായി അതിൽ അടിമപ്പെട്ടു പോകും. ആ മെസ്സേജിലേക്ക് തന്നെ അവൻ കുറച്ചു നേരം നോക്കി നിന്നു. ആ മെസ്സേജൊക്കെ അവൻ വായിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന തേജ് തന്നെയായിരുന്നു. തേജുവിനൊരു വല്ലായിക തോന്നി. അടിവയറ്റിൽ കൊളുത്തിപ്പിടിക്കുന്ന അസഹ്യമായ വേദന. വയറ് പൊത്തിപ്പിടിച്ച് മുന്നിലെ ചെറിയ ടേബിളിൽ തലവെച്ച് കിടന്നു. മുന്നിലായി ആരോ വന്നു നിൽക്കുന്നറിഞ്ഞ് അവൾ തലയുയർത്തി നോക്കി. കിരൺ. എന്തുപറ്റി? അവനോട് പീരിയഡ്സ് ആണെന്ന് പറയാൻ അവൾക്ക് എന്തോ വല്ലാത്ത മടി തോന്നി. അതുകൊണ്ട് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് വീണ്ടും ഡെസ്കിൽ അങ്ങനെ തലവെച്ച് കിടന്നു. വൈശാലിയും ശിവാനിയും ഇന്ന് ലീവാണ്. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. വേദന സഹിക്കാൻ പറ്റാത്തതുപോലെ. മുന്നിലായി വീണ്ടും ഒരാളെ കറിഞ്ഞതും അവൾ തലയുയർത്തി നോക്കി. ഒരു പൊതി തനിക്ക് മുമ്പിലായി വെച്ച് നടന്നിരിക്കുന്ന കിരണിനെ കണ്ടതും അവൾ അത് തുറന്നു നോക്കി. സാനിറ്ററി പാഡ് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേഗം അതുമെടുത്ത് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു. അപ്പോഴേക്കും ഒരു ഫ്ലാസ്കിലായി ചുടുവെള്ളവുമായി കിരൺ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതൊരു ഗ്ലാസ്സിൽ പകർത്തി തനിക്ക് നേരെ നീട്ടുന്ന കിരണിനെ അവൾ അതിശയത്തോടെ നോക്കി നിന്നു. ഇതൊക്കെ ക്യാബിൻ ഡോർ വഴി കണ്ട ധ്രുവിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു. വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും അവൾ ആ ചെറിയ ഡെസ്കിൽ തലവെച്ച് കിടന്നു. ഒരു ചെയർ വലിച്ചിട്ട് അവനും അവൾക്ക് അടുത്തായിരുന്ന് പുറം തടവി കൊടുത്തു. എന്തോ ആ ഒരു തലോടലിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നി അവൾക്ക്. അതിലേറെ ഒരു കരുതലും. കുറച്ചു നേരത്തിന് ശേഷം അവൾ അറിയാതെ ചെറുമയക്കത്തിലേക്ക് വഴുതി വീണു. ക്യാബിനിലേക്ക് കയറി വന്ന അഭി ധ്രുവന്റെ മുഖഭാവം കണ്ടാകെ പകച്ചുപോയി. അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൻ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് അഭിക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാതെ ധ്രുവനെ തനിയെ വിട്ട് അഭി നൈസായി മുങ്ങി. ഇല്ലെങ്കിൽ സ്വന്തം തടി കേടാവുന്ന അഭിക്ക് അറിയാം. മാക്സിമം കിരൺ അവളോട് അടുക്കാതിരിക്കാൻ അവളെ കൂടുതൽ ടൈം തനിക്കൊപ്പം തന്നെ നിർത്തി. എന്നാലും കിരണിനെ കാണുമ്പോൾ തേജുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരുന്ന് അവൻ ശ്രദ്ധിച്ചിരുന്നു. അത് ധ്രുവനെ വല്ലാത്ത അസ്വസ്ഥത നിറച്ചു. ഓഫീസിലെത്തിയ തേജു അറിയുന്ന ധ്രുവന്റെ ആക്സിഡന്റ് വാർത്തയാണ്. അത് കേട്ട അവൾക്ക് അവളുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. ഓഫീസിലിരുന്നിട്ട് സമാധാനം കിട്ടാതെ വന്നു. അബിയിൽ നിന്ന് അഡ്രസ് വാങ്ങി ഓഫീസ് വിട്ടിറങ്ങി. തുടരെ തുടരെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് ധ്രുവൻ വാതിൽ തുറക്കുന്നത്. മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് നിൽക്കുന്ന തേജുവിനെ കണ്ടത് അവനൊന്ന് ഞെട്ടി. അവൻ എന്തെങ്കിലും പറയും മുന്നേ തന്നെ അവളവനെ ഇറുകെ പുണർന്നു. ഒരു നിമിഷം ഞെട്ടിയ ധ്രുവൻ തൻ്റെ നെഞ്ചോട് ഒട്ടിക്കിടക്കുന്ന തേജുവിനെ നോക്കി. അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്ന് അവൻ ബലമായി പിടിച്ചുയർത്തി. കണ്ണുകളൊക്കെ കരഞ്ഞു വീർത്തിട്ടുണ്ട്. തേജുവിൻ്റെ ചുണ്ടുകൾ അവൻ്റെ മുഖമാകെ ഓടി നടന്നു. ധ്രുവനിൽ വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു നിറഞ്ഞത്. ഞാൻ ശരിക്കും പേടിച്ചുപോയി. തനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അപ്പോഴാണ് അവൾ അവനെ മൊത്തത്തിലൊന്ന് നോക്കുന്നത്. കയ്യിൽ ചെറിയൊരു പ്ലാസ്റ്ററും നെറ്റിയിൽ ചെറിയൊരു ബാൻഡേജും മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് പരിക്കളൊന്നും തന്നെ ഇല്ല. അത് കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. ധ്രുവൻ്റെ അമ്പരന്നുള്ള മുഖം കണ്ടപ്പോഴാണ് അവൾ എന്താണ് ചെയ്തതെന്ന ബോധം അവൾക്ക് വന്നത്. അവൾക്കെന്തോ അവനെ നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ഇവിടെ വേറെ ആരുമില്ലേ? പെട്ടെന്ന് വിഷയം മാറ്റാനെന്നാണ് അവൾ ചോദിച്ചു. ഇല്ല, ഫാമിലിയൊക്കെ പുറത്താ. ഞാൻ ഒറ്റക്കാണ് താമസം. അപ്പോഴും അവൻ്റെ അമ്പരപ്പ് മാറിയിരുന്നില്ല. അവർ വീണ്ടും എന്തൊക്കെയോ സംസാരിച്ചിരുന്നു. പക്ഷേ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തേജുവിന് കഴിഞ്ഞില്ല. ആ വീടും പരിസരവും അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവനെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം അവനെ ശ്രദ്ധിക്കാതെ അവൾ ആ വീട് മുഴുവനായി ചുറ്റിക്കാണാൻ തുടങ്ങി. താഴെ മുഴുവനായി കണ്ടതിന് ശേഷം അവൾ മേലേക്ക് കയറി.
അതിലൊരു മുറിയിലെത്തിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. ചുമരിലായി ധ്രുവന്റെ ഒരുപാട് ഫോട്ടോസ്. അപ്പോൾ ഇതുതന്നെയായിരിക്കും ധ്രുവന്റെ മുറിയെന്ന് അവൾ ഉറപ്പിച്ചു. ആ മുറിയിലെ കുഞ്ഞു കുഞ്ഞു വസ്തുക്കളോട് പോലും അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. വീടൊക്കെ ഇഷ്ടമായോ? പുറകിൽ നിന്ന് ധ്രുവന്റെ ശബ്ദം കേട്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. നല്ല രസമുണ്ട്. അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ മറുപടി പറഞ്ഞു. പിന്നിലായി ഒരു ചുടു നിശ്വാസം തട്ടിയതും അവൾ പൊള്ളി പിടഞ്ഞു പോയി. തേജു, ഇനി എന്തിനാ നീ മറച്ചു വെക്കുന്നേ? അവൻ അവളെ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. അവളുടെ കണ്ണുകൾ വല്ലാതെ പിടക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെയും കൊണ്ട് ചുമരോട് ചേർന്ന് നിന്നു. അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ അവളുടെ മുഖം അവന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു. അവൻ ബലമായി അവളുടെ മുഖം പിടിച്ചുയർത്തി. തേജു, ഒരു വട്ടം ഒരു വട്ടെങ്കിലും എനിക്ക് കേൾക്കണം നിന്റെ നാവീന്ന്. അവന്റെ പ്രണയാർദ്രമായ വാക്കിൽ അവൾ കുടുങ്ങിക്കിടന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. അവൾ ആകെ തളർന്നു പോകുന്നതായി അവൾക്ക് തോന്നി. വേണ്ട എങ്കി നീ പറ. അതും പറഞ്ഞ് അവളുടെ ഇരുകണ്ണിൽ അവൻ ചുംബിച്ചു. ധ്രുവ്. അപ്പോഴേക്ക് അവളുടെ ഇരുകവിളിൽ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞിരുന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടോട് അടുത്തു വന്നു. അവളൊന്ന് വിറച്ചു. ഐ ലവ് യു. പെട്ടെന്ന് മുഖം പിൻവലിച്ച് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അതേ സ്പീഡിൽ വീണ്ടും അവന്റെ മുഖം അവളുടെ മുഖത്തോട് അടുത്തു വന്നു. അവളുടെ ചുണ്ടുകൾ അവൻ കടിച്ചെടുത്തു നുണഞ്ഞു. അവളുടെ കൈകൾ അവന്റെ ഷർട്ടിലായി മുറുകി. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. കുറച്ചു നേരത്തിന് ശേഷം അവളിൽ നിന്ന് വിട്ടുമാറി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവൾ മിഴികൾ തുറന്നില്ല. പെട്ടെന്ന് അവന്റെ പൊട്ടിച്ചിരി കേട്ടതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അവളെ പിടിച്ചള്ളി മാറ്റി അവൻ അകന്നു നിന്നു. പെട്ടെന്നുണ്ടായ അവന്റെ ഭാവമാറ്റം കണ്ടതും അവളും ഞെട്ടിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി. നിനക്കിപ്പ എന്നെ തന്നണ്ടേ? അവന്റെ ചുണ്ട് കയ്യാൽ തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ധ്രുവ്, നിനക്കെന്താ പറ്റിയത്? തേജ് ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. നീ എന്താ പറഞ്ഞു? ഞാൻ നിന്റെ കൺസെപ്റ്റിനെ പറ്റി ആളല്ലെന്നോ? അന്ന് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തില്ലേ? അന്ന് ഞാൻ തീരുമാനിച്ചതാ നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കുമെന്ന്. എനിക്കറിയാം, എനിക്ക് മെസ്സേജ് അയച്ചത് നീയാണെന്ന്. വൈശാലി ശിവാനി, ശിവാനിക്ക് കിരണിനെയും വൈശാലിക്ക് എൻ്റെ അഭി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും എനിക്ക് മെസ്സേജ് അയക്കാൻ പോകുന്നില്ല. അന്നേ ഞാൻ കൺഫേം ചെയ്താ ഇതിൻ്റെയൊക്കെ പിന്നിൽ നീയാണെന്ന്. നിന്റെ വായിൽ നിന്ന് തന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ കളിച്ച നാടകം മാത്രമേ നീ കണ്ടത്. അവന്റെ വാക്കുകൾ ഓരോന്നും നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. മതി, നിർത്ത്. എന്നോട് കാണിച്ച അഭിനയമായിരുന്നെങ്കിൽ, ഇതൊക്കെ നാടകമായിരുന്നെങ്കിൽ എന്റെ തോൽവി ഞാൻ സമ്മതിക്കുന്നു. കൂടുതലൊന്നും പറയാതെ അവൾ ആ മുറിവിട്ടിറങ്ങി. അവളിൽ നിന്നൊരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച ധ്രുവൻ അവൾ പോയ വഴിയെ നോക്കി നിന്നു. താൻ അവളെ കളിപ്പിച്ചാണെന്ന് അറിയുമ്പോൾ അവൾ തനിക്ക് നേരെ പൊട്ടിത്തെറിക്കുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. അവളുടെ ഈ പെരുമാറ്റം അവനിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറച്ചു. അവസാനമായി അവൾ നോക്കിയ ആ നോട്ടം, ആ കണ്ണിൽ കണ്ട് തന്നോടുള്ള പ്രണയം, എന്തോ ഒരു അസ്വസ്ഥ വന്ന് മൂടുന്ന അവൻ അറിഞ്ഞു. പിറ്റേന്ന് ഓഫീസിലേക്ക് എത്തിയ ധ്രുവൻ ആദ്യം നോക്കിയ തേജുവിനെ ആയിരുന്നു. അവളെ കാണാമെന്നും അവനെന്തോ ചെറിയൊരു നിരാശ തോന്നി. തേജു വന്നില്ലേ? അബിയോട് ചോദിച്ചുകൊണ്ട് അവൻ ചെയറിലേക്ക് ഇരുന്നു. ഇല്ല, അവൾ കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണമെന്ന് മാത്രം പറഞ്ഞു. ലീവ് ലെറ്റർ മെയിൽ ചെയ്തിരുന്നു. അവനൊന്ന് വെറുതെ മൂളുക മാത്രം ചെയ്തു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിട്ടും അവൾ തിരികെ വരാത്തിൽ അവന് വല്ലാത്ത നിരാശ തോന്നി. അവസാനമായി അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിറങ്ങും അവൻ്റെ മനസ്സിലേക്ക് വന്നു. നിനക്ക് എന്താടാ പറ്റിയത്? കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. അബിയുടെ ചോദ്യമാണ് ആലോചനയിൽ നിന്ന് ധ്രുവിനെ തിരികെ കൊണ്ടുവന്ന്. അവൻ നടന്നോക്കെ അബിയോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അബിക്ക് ദേഷ്യമാണ് വന്നത്. ഛേ, നീ ചെയ്തൊട്ടും ശരിയായില്ല. ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കരുത്. അതും പറഞ്ഞ് ദേഷ്യത്തോടെ അബി മുറിവിട്ട് ഇറങ്ങിപ്പോയി. ധ്രുവൻ ആകെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും തേജുവിനോട് സംസാരിക്കണം തന്നെ അവൻ കരുതി. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവളുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. അവൾ കോൾ എടുക്കുന്നില്ലെന്ന് കണ്ടതും അവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കോളുകൾക്ക് മറുപടിയില്ലാതെ വന്നതും അവനിൽ വല്ലാത്ത നിരാശ വന്നു തുടങ്ങി. തനിക്ക് വരുന്ന മെസ്സേജുകൾ നിലച്ചിട്ടും ദിവസങ്ങളായിരിക്കുന്നു. അവളെ തിരക്കി അവളുടെ നാട്ടിലേക്ക് പോയാലോ എന്നുവരെ ധ്രുവൻ ആലോചിച്ച് തുടങ്ങി. പതിവ് പോലെ ഇന്നും ധ്രുവൻ ഓഫീസിലേക്ക് വന്നപ്പോൾ ആദ്യം നോക്കിയ തേജുവിൻ്റെ സീറ്റിലേക്കായിരുന്നു. അവിടെ ഇരിക്കുന്ന തേജുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അതേസമയം അവളുടെ കോലം അവന് വല്ലാത്ത വേദന നിറച്ചു. അവൾ ആകെ മെലിഞ്ഞു പോയിരിക്കുന്നു. മുഖമൊക്കെ ക്ഷീണം പിടിച്ച്
ഏറെ നേരം അവളെ നോക്കി നിന്നെങ്കിലും അവളുടെ അടുത്ത് പോയി അവളോട് സംസാരിക്കാനുള്ള ധൈര്യം അവനുണ്ടായില്ല. ആ ദിവസം മുഴുവൻ അവൻ്റെ കണ്ണുകൾ തേജുവിൻ്റെ മേൽ തന്നെയായിരുന്നു. അവൻ്റെ അവസ്ഥ കണ്ടതും അഭി അവൻ അരികിലായി വന്നിരുന്നു. ഡാ, എന്നാ നിന്റെ പ്രശ്നം? എനിക്ക് അവളില്ലാ പറ്റുന്നില്ലടാ. എന്ത്? ഇതുവരെ ആരിൽ നിന്നും കിട്ടാത്ത അപമാനം അവളിൽ നിന്ന് കിട്ടിയതും, കൂടാതെ മെസ്സേജ് അയച്ചതിനെ പൊട്ടനാകാൻ ശ്രമിച്ചതെല്ലാം കൂടി ആയപ്പോൾ പറ്റിപ്പോയടാ. ക്ഷമിക്കുവാടാ, അവളിനി എന്നോട്. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അബിക്ക് എന്തു പറഞ്ഞ അവനെ ആശ്വസിപ്പിക്കണമെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ക്യാബിൻ ഡോർ നോക്കിയെന്ന സൗണ്ട് കേട്ടതും രണ്ടുപേരും മുന്നിലേക്ക് നോക്കി. തേജു ആണെന്ന് മനസ്സിലായതും അബി അവർക്കൊരു പ്രൈവസിക്ക് വേണ്ടി പുറത്തേക്ക് പോയി. തേജു ധ്രുവൻ്റെ മുമ്പിലായി വന്ന് നിന്നു. കയ്യിൽ കരുതിയ ലെറ്റർ അവൻ്റെ കയ്യിലേക്ക് നൽകി. അവനൊരു സംശയത്തോടെ അത് ഓപ്പൺ ചെയ്ത് നോക്കി. റെസിഗ്നേഷൻ? ഇത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചു വന്ന്. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ 1 മന്ത് കൂടെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന. അത്രയും പറഞ്ഞ് ക്യാബിൻ വിട്ട് പുറത്തിറങ്ങി. അവൾ പോയി കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അതേ ഇരിപ്പാണ്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം തേജുവിനെ കാണാൻ തന്നെ അവൻ തീരുമാനിച്ചു. ലഞ്ച് ബ്രേക്ക് ആയതിനാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ അടുത്തെത്തിയിട്ടും അതൊന്നും അവൾ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. തേജു, അവൻ്റെ വിളി കേട്ടതും അവൾ മുഖമുയർത്തി നോക്കി. കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകൾ കാണുക അവനാകെ പകച്ചുപോയി. അവനെ കണ്ടതും കാണാത്ത ഭാവത്തിൽ എഴുന്നേറ്റ് നടക്കാൻ തുനിഞ്ഞവളെ അവൻ കയ്യിൽ പിടിച്ച് നിർത്തി. തേജു, എനിക്ക് സംസാരിക്കണം. പ്ലീസ്, എൻ്റെ കയ്യിൽ നിന്ന് വിട്. തീർന്നില്ല ഇതുവരെ നിങ്ങളുടെ പ്രതികാരം. ഇനി എനിക്ക് ഒന്നിനും വയ്യ. പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവർക്കടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ വൈശാലി അബി കയ്യിൽ പിടിച്ച് നിർത്തി. അവർ സംസാരിക്കട്ടെ. അബി പറഞ്ഞതിന് രൂക്ഷമായിരുന്ന ഓട്ടമായിരുന്നു മറുപടി. അവൾ ഇനിയും കുത്തി നോവിക്കാൻ ആർക്കും വിട്ടില്ല ഞാൻ. നിങ്ങൾക്കൊക്കെ തട്ടിക്കളിക്കാനുള്ള പാവകളല്ല ഞങ്ങൾ. തേജുവിൻ്റെ അവസ്ഥ കണ്ടപ്പോഴാണ് പ്രണയം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എത്ര ഭയാനകമാണെന്ന് എനിക്ക് മനസ്സിലായത്. ആഗ്രഹിക്കുന്നത് ഇപ്പം മനസ്സിലായി. അതും പറഞ്ഞ ബലമായി അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞ് അവൾ തേജുവിൻ്റെ നേരെ നടന്നു. വൈശാലിയുടെ പെരുമാറ്റത്തിൽ അഭിയാകെ പകച്ചുപോയി. അപ്പോഴേക്കും ധ്രുവൻ്റെ കൈ പിടിച്ച് അവൾ നടന്ന് നീങ്ങിയിരുന്നു. പെട്ടെന്ന് എന്തിലോ തട്ടി നിന്നു അവൾ മുഖമുയർത്തി നോക്കി. കിരണിനെ കണ്ടതും ഒരാശ്രയമെന്നോണം അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിനെ നനയിച്ച് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. ഇത് കണ്ടിരുന്ന ധ്രുവനിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞ് കിരണിൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന തേജുവിനെ പിടിച്ചു വലിച്ച് തന്നെ നെഞ്ചോട് ചേർത്തു. സാറെന്തീ കാണിക്കുന്നത്? അവൾ വിട്. കിരണ അവളെ ധ്രുവൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചു. അതുവരെ നീയാരടാ തേജു? ഇവളെന്റെ പെണ്ണ, ഈ ധ്രുവന്റെ പെണ്ണ്. അങ്ങനെ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എനിക്ക്. കാരണം തേജസ്വി എന്ന ധ്രുവൻ ഇപ്പം ഭ്രാന്ത. അവളെ കൂടുതൽ തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു. ധ്രുവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുള്ള നീരസം കിരണിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. സാറാതെ അവളൊന്ന് വിട്. മെന്റലി അവൾ ഒട്ടും ഓക്കെയല്ല. അവളുടെ അമ്മ മരിച്ചിട്ട് ആ ഷോക്കിൽ നിന്ന് അവളിതുവരെ റിക്കവർ ആയിട്ടില്ല. അവന്റെ കയ്യിൽ നിന്ന് വീണ്ടും അവളെ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് കിരൺ പറഞ്ഞു. കിരൺ പറഞ്ഞ കാര്യങ്ങൾക്ക് ധ്രുവൻ്റെ കൈകൾ പതിയെ അവളിൽ നിന്ന് അയഞ്ഞു. ധ്രുവനെ തള്ളിമാറ്റി അവൾ വീണ്ടും കിരണിൻ്റെ നെഞ്ചോട് ചേർന്നു. കിരൺ തേജുവിനെ ചേർത്ത് പിടിച്ച് പോകുന്നത് നോക്കി നിൽക്കാനേ ധ്രുവനായുള്ളൂ. അബി വൈശാലിയുടെ കൈ പിടിച്ച് വലിച്ച് ആളില്ലാത്ത ഭാഗത്തേക്ക് മാറി നിന്നു. എന്താ നിനക്ക്? അബി ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. എനിക്കെന്താ? ആദ്യം സാറിൻ്റെ കയ്യിൽ നിന്ന് വിട്. അവൻ്റെ കൈ കുടഞ്ഞെറിയാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വിടാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല. നീ എന്തു ചെയ്യും? അവനൊന്നുകൂടെ അവളെ ചുമരോട് ചേർത്ത് അവളോട് ചേർന്ന് നിന്നു. എന്താ വൈശു നിനക്ക്? ധ്രുവൻ ചെയ്ത ശരിയാണ് ഞാൻ പറയില്ല, പക്ഷെ അവൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇതുവരെ അവൻ്റെ കണ്ണ് നിറ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കണ്ടു. തേജുവിന് വേണ്ടി അവൻ്റെ കണ്ണ് നിറയുന്നു. ഒന്നും മിണ്ടാതെല്ലാം കേട്ടു നിൽക്കുകയാണ് വൈശാലി. നിനക്ക് പറ്റുമെങ്കിൽ അവളെ കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എല്ലാം വെറുതെ കേട്ടിരിക്കുക മാത്രമാണ് വൈശാലി ചെയ്തു. പെട്ടെന്ന് അവളുടെ തല സൈഡിലേക്ക് തിരിച്ച് അവളുടെ കവിളിലായി അവനവൻ്റെ പല്ലുകൾ ആഴ്ത്തി. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ അവൾ ഇറുക്കി അടച്ചു. നെറ്റിത്തടങ്ങൾ ചുളിഞ്ഞു വന്നു. എന്നിട്ട് അന്താളിച്ച് നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി. ഇതെന്തിനാണെന്നറിയോ? നേരത്തെ നീ അടിച്ച ഡയലോഗിന്. ഇനി ഇതുപോലത്തെ ഡയലോഗ് കൊണ്ട് വരുമ്പോൾ ഇത് നിനക്ക് ഓർമ്മയുണ്ടാവണം. എടോടി! അവളുടെ കവിളിൽ ചെറുതായും തട്ടി നടന്നകലുന്നവനെ അവൾ മിഴിച്ചു നോക്കി. കുറച്ച് മുന്നോട്ട് പോയ ശേഷം തിരിഞ്ഞെന്ന് അവളെ കണ്ണിറുക്കി കാണിച്ച് അവൻ നടന്നകലുമ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു ധ്രുവൻ. കൂടെ തന്നെ അബിയുമുണ്ട്. ഫോണിലൊരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നതും ധ്രുവൻ ആകാംക്ഷയോടെ എടുത്തു നോക്കി. അത്രയും നേരം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്ന് കണ്ട് അബി ആ ഫോൺ വാങ്ങി ആ മെസ്സേജ് വായിച്ചു. ഈ മറ, അതിന് ആവശ്യമില്ല. ഞാൻ വരുന്നു നിന്റെ മുമ്പിലേക്ക്. അതൊരിക്കലും നിന്നെ സ്വന്തമാക്കാനല്ല. പകരം എനിക്ക് പറയണം, നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇതുവരെ മറച്ചു വെച്ച, ആരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ പ്രണയം. ആ മെസ്സേജിൻ്റെ കൂടെ ലൊക്കേഷൻ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഒട്ടും താമസിക്കാതെ ധ്രുവൻ പുറത്തേക്ക് പാഞ്ഞു.
അവന് പുറകിലായി അഭീം. ഒരിരുന്നില വീടിന് മുമ്പിൽ കാർ നിർത്തി. സ്ഥലം ഇതുതന്നെയെന്ന് ഉറപ്പുവരുത്തി. കോളിംഗ് ബെൽ അടിച്ച് വാതിൽ തുറക്കുന്ന വ്യക്തിക്കായി അക്ഷമയോടെ ധ്രുവൻ കാത്തിരുന്നു. വാതിൽ തുറന്ന നാളെ കാണെ ധ്രുവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. അവരകത്തേക്ക് ക്ഷണിച്ച് അവൾ അവർക്കൊപ്പം അകത്തേക്ക് കയറി. അവളൊന്നും പറഞ്ഞില്ലെങ്കിലും അവൾ പോകുന്ന വഴി അവളെ അനുഗമിച്ച് അവരും പോയി. അതിലൊരു മുറിയുടെ വാതിൽ തുറന്ന് ധ്രുവന്റെ കണ്ണുകൾ അതിശയത്തോടെ വിടർന്നു. ആ മുറി മുഴുവനായി ധ്രുവന്റെ ഫോട്ടോസ് ആയിരുന്നു. അവൻ അതിശയത്തോടെ തേജുവിന്റെ മുഖത്തേക്ക് നോക്കി. ഇതൊന്നും എന്റേതല്ല. തേജുവിന്റെ വാക്കുകൾ കേൾക്കി ധ്രുവൻ അമ്പരപ്പോടെ തേജുവിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ തുടർന്നു. നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചൊന്ന് ഞാനല്ല, പക്ഷെ അതാരാണെന്ന് എനിക്ക് പറയും. തേജു പറയുന്ന പോലെ തന്നെ അതിശയത്തോടെയാണ് ധ്രുവനാഭ്യം കേട്ടത്. പിന്നെ ആരാ? ധ്രുവനിൽ നിന്നൊരു പ്രതികരണം ഇല്ലെന്ന് കണ്ടതും അഭിയാണ് ആ ചോദ്യം ചോദിച്ചത്. തേജു അതിന് മറുപടി പറയും മുന്നേ തന്നെ വീണ് കോളിംഗ് ബെല്ലടിച്ചു. തേജു പോയി വാതിൽ തുറന്നു കൊടുത്ത് അകത്തേക്ക് വരുന്ന ആളുകളെ കണ്ട് അഭിയുടെയും ധ്രുവന്റെയും കണ്ണുകൾ ഒരുപോലെ വിടർന്നു. വൈശു, നീ എന്താ ഇവിടെ? അഭിയാണ് ആ ചോദ്യം ചോദിച്ചത്. ഞാൻ വിളിച്ചിട്ടാ, അവർ വന്ന്. വൈശാലിയും ശിവാനിയും അകത്തേക്ക് വിളിക്കുന്നതിനോടൊപ്പം തേജു അഭിക്കുള്ള മറുപടിയും കൊടുത്തിരുന്നു. ധ്രുവന് അഭി ഒന്നും മനസ്സിലാവാതെ തേജുവിനെ തന്നെ നോക്കി നിന്നു. തേജു ധ്രുവിന് മുമ്പിലായി വന്നിന്ന് പറഞ്ഞു തുടങ്ങി. ഞാനിന്ന് റെഡ് കളർ ഡ്രസ് ഇട്ട് വന്ന് ശിവാനി പറഞ്ഞിട്ടായിരുന്നു. ധ്രുവൻ ഞെട്ടലോട് ശിവാനിയുടെ മുഖത്തേക്ക് നോക്കി. ശിവാനിയുടെ മുഖത്തൊരു തരം പകപ്പായിരുന്നു. ശിവാനിയാണോ എനിക്ക് മെസ്സേജ് അയച്ച്? ധ്രുവന്റെ ചോദ്യത്തിന് തേജു അല്ലെന്ന് തലയണക്കി. പിന്നെ ആരാ? സായികെട്ട് ധ്രുവൻ പൊട്ടിത്തെറിച്ചു പോയിരുന്നു. ഞാനാ. സ്റ്റെപ്പ് ഇറങ്ങിയിരുന്ന ആളെ ഞെട്ടലോടെയാണ് ധ്രുവനും അഭിയും ശിവാനിയും വൈശാലിയൊക്കെ നോക്കുന്നു. സ്റ്റെപ്പുകൾ ഇറങ്ങി അവർക്ക് മുമ്പിലായി വന്നിരുന്നു. അയാൾ തലവിരിച്ച് നിന്നു. അപ്പോഴും അവരുടെ ഞെട്ടൽ മാറിയിരുന്നില്ല. തേജു അയാൾക്ക് മുമ്പിലായി വന്നിരുന്നു. ആ മുഖം കയ്യാൾ പിടിച്ചുയർത്തി. പ്രണയിക്കുന്ന ഒരിക്കലും തെറ്റല്ല, അതുകൊണ്ട് നീ തലവിനിക്കേണ്ട ആവശ്യമില്ല കിരണ്. അതും പറഞ്ഞ് നിറഞ്ഞു കവിഞ്ഞ കണ്ണുകൾ അവൾ അവരുടെ കൈകളാൽ തുടച്ചു കൊടുത്തു. കിരൺ നടന്ന് ധ്രുവന് മുമ്പിൽ വന്ന് നിന്നു. കോളേജ് ടൈമില് തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. കോളേജ് മുഴുവൻ ആരാധകരുള്ള ഒരു സീനിയറിനോട് തോന്നി ഇഷ്ടം. അത് വെറും ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കാൻ അധിക നാൾ വേണ്ടി വന്നില്ല. അതുവഴി ഞാൻ തന്നെ മനസ്സിലാക്കിയായിരുന്നു ഞാനൊരു ഗേ ആണ്. ആരോടും പറയാൻ കഴിയാതെ ഞാനത് മനസ്സിൽ കൊണ്ടുനടന്നു. കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ സ്വന്തം ഐഡന്റിറ്റി മറച്ചു പിടിച്ച് ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്ന് ലിഫ്റ്റിൽ വെച്ച് നടന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. കിട്ടില്ലെന്ന് ഉറപ്പായിട്ട് തന്നെയാണ് പ്രണയിച്ച്. പക്ഷെ ആ കാഴ്ച എനിക്ക് കാനലിൽ കോരിയിടാൻ പാകത്തിനുള്ളതായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പ്രണയം അറിയിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. ആ മെസ്സേജിന് റീപ്ലൈ വന്നപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. അന്ന് ഫേവറേറ്റ് കളർ ഡ്രസ് ഇടാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും സംശയം എന്നിലേക്ക് നീളാതിരിക്കാനാണ് ശിവാനി വഴി ഇവർ മൂന്നുപേരെ കൊണ്ടും ഞാൻ റെഡ് കളർ ഡ്രസ്സ് ഇടിയിപ്പിച്ചത്. പക്ഷേ അത് ഇത്രയ്ക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന എനിക്കറിയില്ലായിരുന്നു. ഇതിനൊക്കെ കാരണം ഞാനാ. എല്ലാം പറഞ്ഞിരുമ്പോൾ കിരണിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ധ്രുവൻ ഒന്നും പ്രതികരിക്കാതെ ഒരു ശീല കണക്കി അങ്ങനെ നിന്നു. കിരൺ ശിവാനിക്കുമ്പിൽ വന്നു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. എനിക്കറിയാം ശിവ, നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്ന്. പക്ഷെ എനിക്കൊരിക്കലും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. മനസ്സിലാക്കണം നീ എന്നെ. ശിവാനി എന്താണ് പറയേണ്ടെന്നറിയാതെ ഇരു കൈകളാൽ മുഖം കൊത്തി പൊട്ടിക്കരഞ്ഞു. തേജു അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാ. എനിക്കിനെങ്കിലും ആരെയും പേടിക്കാതെ ഞാനായി ജീവിക്കണം. അത് പറയുമ്പോൾ കിരണിന്റെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ പുഞ്ചിരി കാണെ ശിവാനി ഒഴികെ എല്ലാവരുടെയും ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. കിരൺ നടന്നു വന്ന് തേജുവിന്റെ കയ്യിൽ പിടിച്ച് ധ്രുവന്റെ മുമ്പിലായി വന്നു നിന്നു. ഇരുവരുടെയും കൈകൾ ഒരുപോലെ കൂട്ടിപ്പിടിച്ചു. നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനാണ്. അതിന് ഞാൻ രണ്ടുപേരോടും മാപ്പ് ചോദിക്കുക. അതും പറഞ്ഞ് കിരൺ തേജുവിന്റെ മുഖത്തേക്ക് നോക്കി. സാറ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിനക്കും സാറിന് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. രണ്ടുപേരും മനസ്സോടെ സംസാരിക്കണം. ഇനി ഞാൻ ഇങ്ങോട്ട് തിരികെ വരുന്നത് നിങ്ങളുടെ കല്യാണത്തിനായിരിക്കണം. അതും പറഞ്ഞ് കിരൺ ധ്രുവന്റെ മുഖത്തേക്ക് നോക്കി. മായാതെ എന്ന് ഈ മുഖം എന്റെ മനസ്സിലുണ്ടാകും. ഒരു ചെറു പുഞ്ചിരിയോടാണ് കിരൺ അത് പറഞ്ഞത്. ധ്രുവിന്റെ ചുണ്ടിലുമുണ്ടായിരുന്നു ചെറിയൊരു പുഞ്ചിരി. കിരൺ പോയി ദിവസങ്ങൾ പിന്നിട്ടിട്ടും തേജു ധ്രുവനോട് സംസാരിക്കാൻ തയ്യാറായില്ല. രണ്ടു ദിവസമായി ധ്രുവനെ ഓഫീസിലേക്ക് കാണാതിരുന്നുകൊണ്ട് തേജുവിൽ അസ്വസ്ഥ വന്ന് തുടങ്ങി. അബിയിൽ നിന്ന് ധ്രുവന് പനിയാണെന്ന് അറിഞ്ഞതും ഫയൽ കൊടുക്കാനെന്ന് പറഞ്ഞ് ധ്രുവന്റെ വീട്ടിലേക്ക് വിട്ടു. തേജു വീട്ടിലെത്തുമ്പോൾ അവനാകെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഫയൽ നൽകി തിരികെ പോരാൻ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് വീണ്ടും കാരണങ്ങളുണ്ടാക്കി അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. ഇതൊക്കെ കണ്ട് ധ്രുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. ധ്രുവൻ അവിടെ കൈപ്പിടിച്ച് വലിച്ച് തന്നെ മേലേക്ക് ഇട്ടു. തേജു അവന് ദേഷ്യത്തോടെ നോക്കിയതും അവൻ അവൾ ഇറുകെ കെട്ടിപ്പിടിച്ചു. എനിക്കറിയാം, എനിക്ക് വയ്യ എന്നറിഞ്ഞുകൊണ്ട് സമാധാനമില്ല വന്നാണ് നീയെന്ന്. പിന്നെ എന്തിനാണ് ഇത്രക്ക് ജാട? സംഭാവന കാണാൻ വന്നാണെങ്കിലും അത് സമ്മതിക്കാൻ അവിടെ വാശി അനുവദിച്ചില്ല.
അവൾ അവനെ ബലമായി പിടിച്ചു തള്ളി. തനിക്കൊന്നും പറ്റിയ എനിക്കെന്താ, കാണാൻ വരാമാത്ര നമ്മൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? തേജ് ജയിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും ധ്രുവനെ നന്നായിട്ട് ഹേർട്ട് ചെയ്തിരുന്നു. തേജു അവന്റെ കൈ പിടിച്ച് പോവാൻ തുടങ്ങിയവളെ അവൻ പുറകിൽ നിന്ന് വിളിച്ചു. എനിക്കെന്ത് പറ്റിയാലും നിനക്കൊരു കുഴപ്പമല്ലേ? ഇല്ല, അവൾ പറഞ്ഞു തരുമ്പോഴേക്കും ഫ്രൂട്ട്സ് മുറിക്കാനായി വെച്ച കത്തിയെടുത്ത് അവനവൻ്റെ കൈത്തണ്ടയിൽ ആഞ്ഞു വരച്ച്. ഒരു നിമിഷം തേജ് സ്തംഭിച്ച് നിന്നുപോയി. സ്വബോധം വീണ്ടെടുത്ത് അവനരിയിലേക്ക് പാഞ്ഞെടുത്തെങ്കിലും അവൻ കൈയുയർത്തി തടഞ്ഞു. ധ്രുവ്, എന്തീ കാണിക്കുന്നത്? നീയല്ലേ പറഞ്ഞ് എനിക്കെന്ത് പറ്റിയാലും നിനക്കൊന്നുമില്ലെന്ന്, പിന്നെ നിന നീ കരയുന്നു. അവൻ ഓരോന്ന് പറയുമ്പോൾ അവളുടെ ഷോൾ ഉപയോഗിച്ച് അവൻ്റെ കൈ കെട്ടിവെക്കാൻ ശ്രമിക്കാനും തേജ്. അവൾ കെട്ടിവെച്ച ഷോൾ ബലമായി പിടിച്ചഴിക്കാൻ നോക്കിയവനെ അതിന് സമ്മതിക്കാതെ എറികെ കെട്ടിപ്പിടിച്ചവൾ. നിനക്ക് എന്തേലും പറ്റിയ സഹിക്കലെനിക്ക് പരിച്ചു പോഞ്ഞ, അത്രമാത്രം ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്, ഇതല്ലേ നിനക്ക് കേൾക്കേണ്ടത്? അവനെ കെട്ടിപ്പിടിച്ച് ആർത്ത് കരയുന്നവളെ അവനും ചേർത്ത് പിടിച്ചു. ഇരുവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകിയിരുന്നു. അവളുടെ മുഖം തൻ്റെ കൈക്കൊമ്പിളിൽ കോരിയെടുത്ത് മുഖം മുഴുവൻ അവൻ തൻ്റെ ചുംബനത്താൽ നിറച്ചു. തേജു, നിന്നെ ഞാൻ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്കറിയില്ലടാ. വീണ്ടും അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഒരു മാസത്തിന് ശേഷം ധ്രുവൻ തേജുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ അത് കാണാൻ ഒരു നല്ല സുഹൃത്തായി കിരണമുണ്ടായിരുന്നു.